ഹലോ കൂട്ടുകാരെ, റിതം ഓഫ് ടേസ്റ്റിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ബേക്കറികളിലൊക്കെ ചില്ല ഭരണികളിൽ സൂക്ഷിക്കുന്ന ഒരു ബിസ്ക്കറ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് നാൻകട്ടായി. പിന്നെ നെയ് ബിസ്ക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ആ ഒരു ബിസ്ക്കറ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അതേ ടെക്സ്ചറോടുകൂടി അതേ ടേസ്റ്റോട് കൂടിയും തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ഓവനോ ഒന്നും തന്നെ ആവശ്യമില്ല. കുഞ്ഞുമക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ ഒരു വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഓൾ പർപ്പസ് ഫ്ലോർ ആണേ. ഒരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കടല മാവാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. മിൽക്ക് പൗഡറാണ് ഒരു ടേബിൾ സ്പൂൺ. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ബേക്കിംഗ് സോഡയാണേ. പ്രത്യേകം ശ്രദ്ധിക്കണം, ബേക്കിംഗ് പൗഡർ അല്ല, അപ്പക്കാരമാണേ, ബേക്കിംഗ് സോഡയാണ്. ഇനി അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ. അതുപോലെ തന്നെ ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണേ. ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു നുള്ള് മതിയാവും. ബേക്കിംഗ് സോഡയിൽ ചെറിയൊരു ഉപ്പുണ്ട്. ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാരയാണേ. മുക്കാൽ കപ്പ് ഞാൻ നിറച്ചെടുത്തിട്ടില്ല, ഒരു ടേബിൾ സ്പൂൺ കുറവാണേ. ഇതിൽ അധികം മധുരമാവാൻ പാടില്ല, അധികം മധുരമായ നമുക്ക് അത് ഇഷ്ടപ്പെടില്ല കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള മധുരമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യണേ. ഇനി അതിലേക്കൊരു അര കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമ്മളിത് നല്ലൊരു ഡോ ആക്കി എടുക്കണേ. ഒരു മാവ് കുഴച്ചെടുക്കണം. പിന്നെ നമ്മുടെ നെയ്യ് നല്ല കട്ടിയുള്ള നെയ്യാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതുപോലെ ഒന്നൊന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മളൊന്ന് ഉപയോഗിക്കാൻ. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് വേണം നമ്മുടെ മിക്സ് ഇരിക്കേണ്ടത്. അപ്പം അതേ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ നമ്മുടെ നാൻകട്ടായി തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ സാധാരണ നമ്മുടെ ബേക്കറിയിലെ കിട്ടുന്ന ആ ഒരു ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കൈ കൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്രാക്സ് ഒന്നും വരരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്കൊരു 10 നാൻകട്ടായിയാണ് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഞാനിതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാരെ ഞാൻ മുഴുവനും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. 10 നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി ഈ സമയത്ത് നമ്മളിതൊരു പാനിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു റിംഗ് വെച്ച് കൊടുക്കണേ. റിംഗ് ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം ചെറുതായിട്ടൊന്ന് കമഴ്ച്ച് വെച്ചാലും മതിയാവും. എന്നിട്ടൊരു 10 നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യണേ. ഇനി ഈ സമയത്ത് ഒരു പഴയ സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിന് മുകളിലേക്ക് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണേ. ഇനി ഇപ്പോൾ അലുമിനിയം ഫോയിൽ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ സാൻഡ്വിച്ച് പേപ്പറോ വെക്കാം. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒരു പാത്രത്തിൽ തടവി കൊടുത്താലും മതി. ഞാനിത് പെട്ടെന്ന് ഇളക്കി എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് വെച്ചു കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നാൻകട്ടായിയുടെ ഡോ ആണ് വെച്ചു കൊടുക്കുന്നത്. അപ്പോൾ 10 ശേഷം നമ്മുടെ പാൻ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ മിക്സ് അതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി കറക്റ്റ് 30 എനിക്കായി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ എയറൊന്നും പോകാതെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് 30 കുക്കാക്കണം. അപ്പോൾ ഇത് റെഡി ആയോ എന്ന് അറിയുന്നത് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറിയ കളർ ചേഞ്ചസ് ഒക്കെ വരും, ചെറിയൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വരും. ഇനിയിപ്പോൾ നമ്മളിതൊന്ന് തുറന്നു നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു നോക്കല്ലേ. 30 ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ട് ഇതുപോലെ തൊട്ട് നോക്കുക. അപ്പോൾ നന്നായിട്ട് കട്ടിയായിട്ടുണ്ടോ, ഇടയ്ക്ക് വല്ലതും കുക്കാവാതെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ അഥവാ കുക്കായില്ലെങ്കിലും ടെൻഷനൊന്നും അടിക്കേണ്ട, ഒരു 5 കൂടുതൽ വെച്ചാൽ മതി. ഇപ്പോൾ എനിക്കിത് 30 തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് തണുക്കാനായി പുറത്തേക്ക് മാറ്റി വയ്ക്കുകയാണേ. നന്നായി തണുക്കണം, എന്നിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ. അപ്പോൾ കറക്റ്റ് ആ ബിസ്ക്കറ്റിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള നാൻകട്ടായി തയ്യാറായി. ഇതിൻ്റെ പുറകു ഭാഗം കണ്ടില്ലേ, ഒരുപാട് കരിഞ്ഞിട്ട് ഒന്നുമില്ല. കറക്റ്റ് ഒരു ഇത് കൺസിസ്റ്റൻസിയിലും കറക്റ്റ് ടെക്സ്ചറിലും തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊന്ന് കുക്കിച്ച് കാണിക്കാം. കണ്ടില്ലേ, അകം ഭാഗമൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു ടെക്സ്ചറാണ് കേട്ടോ, കഴിക്കുമ്പോൾ ആ ബിസ്ക്കറ്റിൻ്റെ കറക്റ്റ് ടെക്സ്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഓവനും ബേക്കിംഗ് പൗഡർ ഒന്നും ഇല്ലാതെ തന്നെ കണ്ടില്ലേ പെർഫെക്റ്റായി തയ്യാറാക്കി എടുത്തത്. എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് ഉണ്ടാക്കി വെച്ചാൽ ആ സമയം തന്നെ തീർന്നു കേട്ടോ. അത്രയ്ക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. ഇത് നെയ്യായതുകൊണ്ട് കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല.
അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു തന്നെയാണ് കരുതുന്നത്. അടുത്ത റെസിപ്പിയായിട്ട് വരുന്നവർ എല്ലാ കൂട്ടുകാർക്കും നന്ദി.